പ്രശാന്ത്, 2014 ബി ജെ പിയിൽ ഒന്നാമനാവാൻ നരേന്ദ്രമോദി ചെറുതല്ലാത്ത ശ്രമം നടത്തേണ്ടി വന്നു. പക്ഷേ 2019 ആയപ്പോഴേക്കും പാർട്ടിയിലോ മുന്നണിയിലോ പ്രതിപക്ഷത്തോ പോലും അദ്ദേഹത്തിന് എതിർപ്പില്ലാത്ത വിധം വലിയ വിജയം നേടി. ഇനി 2024 മോദി തന്നെ നയിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. രണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം എന്താണ് ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകുമെന്നൊക്കെ ഉള്ള ചില അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ നിന്നിരുന്നു. പക്ഷേ 2024 മോദി തന്നെ ബി ജെ പി എൻ ഡി എ നയിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? തീർച്ചയായും സുരേഷ്, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ എന്തായാലും അമിത്ഷാ വരുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. നമുക്കറിയാം, കൊറോണ സമയത്തെല്ലാം നരേന്ദ്രമോദിയുടെ രൂപമൊക്കെ കണ്ടതിന് ശേഷം ആൾക്കാർ സന്യാസ ജീവിതത്തിലേക്ക് പോവുകയാണോ എന്നുള്ള ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല, സജീവ രാഷ്ട്രീയത്തിൽ തന്നെ നരേന്ദ്രമോദി തുടരും എന്ന സൂചനയാണ് ഇപ്പോൾ അമിത്ഷാ നൽകുന്നത്. അമിത്ഷാ കഴിഞ്ഞ ദിവസം ബീഹാറിൽ വിവിധ സംഘടനകളുടെ, പ്രത്യേകിച്ച് ബി ജെ പിയുമായി ബന്ധമുള്ള സംഘടനകളുടെ ദേശീയ ഭാരവാഹികളുടെ ഒരു യോഗത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ യോഗത്തിനുള്ളിലാണ് അമിത്ഷാ ഇപ്പോൾ ഇത് വ്യക്തമാക്കിയത്. 2024 പാർട്ടിയെ നയിക്കുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്നാണ് അമിത്ഷാ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പിന് ശേഷവും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും എന്നുകൂടി അമിത്ഷാ പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദി എന്തായാലും റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിന് നരേന്ദ്രമോദിയുടെ കീഴിൽ തന്നെ ഒരുങ്ങുക എന്ന സന്ദേശമാണ് ഇപ്പോൾ പാർട്ടി നൽകുന്നത്. 72 വയസ്സാകും ഈ വർഷം നരേന്ദ്രമോദിക്ക്. 75 എന്നതാണ് മന്ത്രിമാരുടെ പ്രായം സംബന്ധിച്ച് നേരത്തെ ഒരു പരിധിയായി നരേന്ദ്രമോദി തന്നെ നിശ്ചയിച്ചത്. അതുകൊണ്ട് തുടരാൻ സാങ്കേതികമായി ഒരു പ്രശ്നവും നരേന്ദ്രമോദിക്കില്ല. പാർട്ടിയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വം തുടരുകയാണ്. രാജ്യത്ത് പലയിടത്തും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പേരിലാണ് പാർട്ടി അധികാരത്തിൽ വരുന്നതും ജനപിന്തുണ നേടുന്നതും. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പും നരേന്ദ്രമോദിയുടെ കീഴിലായിരിക്കും എന്ന സന്ദേശം ബി ജെ പി നൽകുന്നു. വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പുകളുണ്ട്. ഗുജറാത്തുണ്ട്, ഹിമാചൽ പ്രദേശുണ്ട്, കർണാടകമുണ്ട്, മധ്യപ്രദേശുണ്ട്, രാജസ്ഥാനുണ്ട്, ത്രിപുരയുണ്ട്. അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി ആയിരിക്കും പാർട്ടിയുടെ മുഖം എന്ന് ഒരു സംശയവുമില്ലാതെ ഇപ്പോൾ അമിത്ഷാ ഉറപ്പിക്കുന്നു എന്ന് വിലയിരുത്താം. ശരി പ്രശാന്ത്, ഈ വെണ്ണിക്കുളത്ത് കാറ് വെള്ളത്തിൽ പോയി, അപകടത്തിൽ രണ്ടുപേർ മരിച്ചു, മൂന്നാമത്തെ ആൾ ഗുരുതരമാണെന്ന് പറഞ്ഞിരുന്നു, മൂന്ന് പേരും മരണമടഞ്ഞു എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം രാവിലെ വരുന്നത്. മരിച്ചവർ ബ്ലസി ചാണ്ടി, ഫെബ വി ചാണ്ടി, ചാണ്ടി മാത്യു, കുമളി സ്വദേശികളാണ് അച്ഛനും വിദ്യാർത്ഥിനികളായ സഹോദരങ്ങളായ രണ്ട് പേരും, അച്ഛനും മക്കളുമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രാഥമികമായി ലഭിക്കുന്ന സൂചന.